ഹായ് വ്യൂവേഴ്സ് അഹത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇച്ചിരി ഒരു പാർട്ടി ഓറിയൻറ്റഡ് ആയിട്ടൊരു ലുക്ക് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നിട്ടുണ്ടെങ്കിലോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസിൽ ഫിനിഷിങ് ചെയ്തിരിക്കുന്ന സട്ടിൾ ആയിട്ടുള്ള ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ഒത്തിരി പേര് പറയാറുണ്ട് കോൺട്രാസ്റ്റ് സാരീസിൽ എപ്പോഴും വരുമ്പോൾ കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് ഇച്ചിരി വലുതായിട്ട് വരാറുണ്ടെന്ന് ആ ഒരു സിമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഒത്തിരി വീതിയുള്ള ബോർഡർ അല്ലാതെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ബോർഡർ ഡീറ്റെയിൽങ്ങോട് കൂടി വന്നിട്ട് നല്ല റിച്ച് ആയിട്ട് നിൽക്കുന്ന കോൺട്രാസ്റ്റ് പല്ലും ബ്ലൗസും വന്നിട്ടുള്ള സാരിയുടെ കളക്ഷനാണ് എന്താ വീഡിയോയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കെ എഫ് വൺ സീറോ വൺ മുതൽ കെ എഫ് വൺ സീറോ സെവൻ വരെയുള്ള കോഡിലാണ് ഇന്നത്തെ കളക്ഷൻസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ഈ സാരി നമുക്കൊന്ന് ക്ലോസറിൽ കാണാം ബ്ലാക്ക് ജെറിയിലാണ് അതായത് ആൻറ്റിക്കും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്ലാക്ക് ജെറിയിലാണ് ഈ സാരീസ് വീവ് വി ചെയ്ത് വന്നിട്ടുള്ളത് ഫുൾ സാരിയിൽ വെർട്ടിക്കൽ ലൈൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ആൻഡ് കോൺട്രാസ്റ്റ് ബോർഡറിലും അതുപോലെ തന്നെ ക്ലോസർ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് വീവിംഗ് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് വീവിങ് ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ടൊരു ജോമെട്രിക്കൽ ടച്ചോട് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് അതിൻ്റെ പല്ലുവിൻ്റെ പോർഷനും ബോർഡറിൽ വന്നിരിക്കുന്ന അതേ ഡിസൈൻസും ഞാനിപ്പം ഇതിൻ്റെ ഇതല്ല എന്നിൻ്റെ ഒരു ബ്ലൗസ് ആയിട്ടേക്കുന്നത് ഇതൊരു പേർപ്പിൾ ഷെയ്ഡും അതുപോലെ തന്നെ സ്കൈ ബ്ലൂ ഷെയ്ഡും കൂടെ ഉള്ള കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന ട്രഡീഷണൽ പാരറ്റിലുള്ള കളേഴ്സും വരുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇംഗ്ലീഷ് പാരത്തിൽ നമ്മുടെ ട്രഡീഷണൽ കോമ്പിനേഷൻ അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്ക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് കൊടുത്തേക്കുന്ന കാരണം ഒന്നും കെട്ടിയിട്ടില്ല ടാസിൽസ് വേണമെങ്കിൽ നമുക്ക് ടാസിൽസും ചെയ്തും ഫിനിഷ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയായിട്ട് ട്രഡീഷണൽ ഓർണമെൻ്റ്സിൻ്റെ കൂടെയും ഡിസൈനർ ഓർണമെൻ്റ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാവുന്ന ഒരു കളക്ഷനാണ് ഉറപ്പായിട്ടും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക കെ എഫ് വൺ സീറോ വൺ മുതൽ വൺ സീറോ സെവൻ വരെയുള്ള കോഡിലാണ് ഈ കളക്ഷൻസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം ഫസ്റ്റ് കളർ ഫുൾ സാരി ഇതുപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുക്കി കുത്താനാണെങ്കിലും വൺ ലെയർ ഇട്ട് കൊടുക്കാനാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ട്രഡീഷണൽ പാലറ്റ് മെറൂൺ ആണ് കേട്ടോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഫുൾ സാരിയിൽ ആ ഒരു ലൈൻ വീവിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട് ത്രൂ ഔട്ട് ദ സാരിയിൽ ആ ലൈൻ വീവിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട് ക്ലോസർമേ ദക്കാനാ ഭയ്യോ ഫുൾ സാരിയിൽ ആ ലൈൻ വീവിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട് ആൻഡ് എൻ്റെ ബോർഡർ ഡീറ്റെയിൽ ചെയ്തു ഇതുപോലെ വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞില്ല അല്ലേ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റേഞ്ചിലാണ് ഈ ബ്യൂട്ടിഫുൾ സാരീസ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ തെ ഇങ്ങനെ വരും ആൻഡ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഒരു ടിഷ്യൂ പോലെ നമുക്ക് ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള ജക്കാഡ് വീവിങ് പാറ്റേണിലാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അപ്പം ഇതുപോലത്തെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പം ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ പാലറ്റ് ഉണ്ടോ ആ ഒരു ഗോൾഡൻ ഗോൾഡൻ ഓറഞ്ച് കളറില് നമ്മുടെ വാടാമുല്ല ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പേർപ്പിൾ വൈലറ്റ് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത് ആൻഡ് പല്ലുവിൻ്റെ പോർഷൻ ആൻഡ് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബ്ലൗസ് ഇപ്പം ഈ ഒരു സാരിയുടെ കളക്ഷൻ നിങ്ങൾ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത് ചെയ്യരുതിട്ടോ കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഈ സാരീസ് വന്നിട്ടുള്ളത് ആൻഡ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഭയങ്കര നല്ലൊരു കളക്ഷനാണ് ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെഴുതിരിയുടെ ഒക്കെ സെൻറ്ററിലുള്ള ആ ഒരു ഓറഞ്ചിഷ് കളറില് ആ കളറിൻ്റെ കൂടെയാണ് ഈ കളർ പാലറ്റ് ഷെയർ ചെയ്ത് വന്നേക്കുന്നത് നെക്സ്റ്റ് വൺ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ പാലറ്റ് നമ്മുടെ യെല്ലോ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ബ്ലാക്ക് ജെറിയിലാണ് ഈ സാരീസ് വീവ് ചെയ്ത് വന്നിരിക്കുന്നത് ആൻഡ് ട്രഡീഷണൽ വീവിംഗ് പാറ്റേണിൽ നിന്നും ആയിട്ട് ട്രഡീഷണൽ വീവിംഗ് പാറ്റേണിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ പാലറ്റിലാണ് ഫിനിഷിങ് വന്നിരിക്കുന്നത് അപ്പം ഈ സാരീസൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ വാർഡ്രോബിലോട്ട് വേണമെന്ന് തോന്നുന്നില്ല തൗസൻഡ് വൺ ഹഡ്രഡ് ആൻഡ് നയൻറ്റീൻ റേഞ്ചിലാണ് നയൻറ്റി നയൻ റേഞ്ച് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ റേഞ്ചിലാണ് ഈ സാരീസ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് റെഡി ഫോർ ഡെസ്പാച്ച് ആയിട്ടാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ആൻഡ് പ്രൈസ് റേഞ്ച് ഞാനിപ്പോൾ പറഞ്ഞു കോഡ് വന്നിരിക്കുന്നത് കെ എഫ് വൺ സീറോ വൺ മുതൽ വൺ സീറോ സെവൻ വരെയാണ് കേട്ടോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നമ്മുടെ ടെസറിൻ്റെ ദേശീയ ടെസറിൻ്റെ ബീച്ച് കളറിനും കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ ട്രഡീഷണൽ സാരീസ് നോക്കുന്നവർക്കറിയാം നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നതാണ് ബേസ് കളർ ഒരു ക്രീം ഷെയ്ഡും കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബോർഡേഴ്സും വൺ ലെയർ വൺലെയറിട്ട് കൊടുക്കാനാണെങ്കിലും അടുക്കി കുത്തി ഉടുക്കാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനിലാണ് ഈ സാരീസ് വന്നിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഈ ഓണത്തിൻ്റെയൊക്കെ സമയത്ത് ഈ സാരിയുടെ ബ്ലൗസ് ഒക്കെ ഇട്ട് കേരള സാരീസൊക്കെ ഡിസൈനർ പാറ്റേൺസിലൊക്കെ വെയർ ചെയ്യാനും നല്ലൊരു ഓപ്ഷനാണ് ഇത് ഇതാണ് അതിൻ്റെ സാരിയുടെ ലുക്ക് വന്നിരിക്കുന്നത് ത്രൂ ഔട്ട് ദി സാരിയിൽ വെർട്ടിക്കൽ ലൈൻസ് ആയത് കാരണം തന്നെ ഹൈറ്റിൻ്റെ ഇലൂഷൻ കൂട്ടി കിട്ടാനും നല്ലൊരു ഓപ്ഷനാണ് ഇനി അടുത്ത കളർ വന്നിരിക്കുന്നത് പീച്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ പീച്ച് ഇത് റെയർ കോമ്പിനേഷൻ ഇപ്പോൾ ഞാനിപ്പോൾ വെയർ ചെയ്തേക്കുന്ന പോലെ തന്നെ റെയർ ആയിട്ട് നിൽക്കുന്ന ഷെയ്ഡാണ് പീച്ച് ആൻഡ് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ അതാണ് എൻ്റെ സാരിയുടെ ലുക്ക് ഇപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാൻ കിട്ടുന്നില്ല അത്രയ്ക്ക് ഭംഗിയാണ് ഈ സാരീസ് വീഡിയോസിൽ കാണുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിനും അറിയായിരിക്കും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഈ സാരീസും വന്നേക്കുന്നത് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് റേഞ്ച് കെ എഫ് വൺ സീറോ വൺ ടു വൺ സീറോ സെവൻ ആൻഡ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ഓൾമോസ്റ്റ് ഈ നമ്മുടെ ട്രഡീഷണൽ ഹിന്ദു വെഡിങ് കളക് ഇതിലൊക്കെ വരുമ്പോൾ വരുന്ന ട്രഡീഷണൽ പാലറ്റിൽ വന്നിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ മെറൂൺ വിത്ത് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ മിസ് ചെയ്യണ്ട ചെക്ക് ദിസ് കളക്ഷൻ ഇൻ വെബ്സൈറ്റ് ഡബ്ല്യു ഡു ഡബ്ല്യൂ ഡോട്ട് അഹം ഡോട്ട് സ്റ്റോർ കെ എഫ് വൺ സീറോ വൺ മുതൽ വൺ സീറോ സെവൻ വരെയാണ് കോഡ് വന്നിരിക്കുന്നത് ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഗ്രീക്കി പാറ്റ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ലുക്കാണ് നമുക്കൊരു മെയ്സ് പാറ്റേൺസ് എന്നൊക്കെ ചിലർ വിളിക്കുന്ന ഒരു ഡീറ്റെയിലിങ്ങാണ് കേട്ടോ അത് നമുക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ് ജുവലറീസിനകത്തൊക്കെ നമ്മൾ കാണാറുണ്ട് പിന്നെ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയും ലോഗോസിനകത്തൊക്കെ നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റും നമുക്ക് ആ ഒരു മെഡൂസ ഹെഡ് ഒക്കെ ഒരു ബ്രാൻഡ് ആണല്ലോ അപ്പോൾ അതിനകത്ത് ചുറ്റും കാണുന്നത് ഗ്രീക്കാണ് അത് അവരുടെ ഒരു സിഗ്നേച്ചർ ലുക്കാണ് അപ്പോൾ അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡീറ്റെയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ആണത് ആൻഡ് അതിനകത്ത് വന്നിരിക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ് എംബ്രോയ്ഡറി ഡീറ്റെയിലിങ്ങോട് കൂടി വന്നേക്കുന്ന ഗ്രീൻ സിൽക്ക് സാരിയാണ് നമുക്കൊരു നമുക്ക് ഗ്രീൻ സിൽക്കിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിൽക്കി കോട്ടയുടെ ഒക്കെ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അതുപോലത്തെ ഉള്ള ഒരു ആണ് വന്നിരിക്കുന്നത് പക്ഷേ കോട്ട അല്ല വീവിങ് സ്റ്റൈൽ വേറെയാണ് ആൻഡ് പല്ലൂൽ നമുക്ക് ഈ ഒരു ഗ്രീക്കി പാറ്റേണും ഒരു ബേബി ലൈൻ്റെ ആയിട്ടുള്ള കാന്ത എംബ്രോയ്ഡറി ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പാറ്റേൺ ആൻഡ് അതിനകത്ത് ഫുള്ളായിട്ട് ഫ്രഞ്ച് നോട്ട്സിൻ്റെ ഒരു ഡീറ്റെയിൽ കൂടെ വന്നിട്ടുണ്ട് ആൻഡ് യു ഹാവ് എ ക്രാക്ക് എഫക്റ്റിൽ ഒരു ടെക്സ്റ്റർ ലുക്ക് കൊടുത്തിട്ടുള്ള ഒരു പ്രിന്റ് അതിനകത്ത് നമ്മൾ ക്ലോസഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്യൂ സി ഇറ്റ്സ് കോഡ് എക്സാക്ട് പാറ്റേൺ ആസ്വെൽ അത് വളരെ ലൈറ്റായിട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല ആൻഡ് ഒരു ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന പല്ലുവാണിതിൻ്റെ കൂടെ പേർ ചെയ്തിരിക്കുന്നത് അത് ആ ഒരു ഡിസൈനിൽ മാത്രമാണ് എൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡറെ വന്നിരിക്കുന്നത് ആൻഡ് അപ്പ പോർഷനിൽ നമുക്ക് ഈ ഒരു പല്ലിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ജസ്റ്റ് ഈ ഒരു പോർഷൻ വരെ വരുന്നള്ളൂട്ടോ നമുക്ക് ആ ചെസ്റ്റ് ജസ്റ്റ് കവർ ചെയ്യുന്ന ഇടം വരെ ഫുള്ള് ചുറ്റി ആ ഒരു വർക്ക് വരുന്നില്ല നമുക്ക് അടുത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും ആൻഡ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും നല്ലൊരു റേഞ്ച് അത്രയും വർക്ക്ഡായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ഹാൻഡ് എംബ്രോയ്ഡറി ഡീറ്റെയിനിങ്ങിൻ്റെ കൂടെ സീക്വൻസും വരുന്നുണ്ട് ടു വൺ ടു നയന് വന്നിരിക്കുന്ന സാരി ഭയങ്കര ലൈറ്റ് വെയ്റ്റുമായിട്ടുള്ള സാരി ആണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്ന തന്നെ കൺവീനിയൻസ് കുറവില്ല പക്ഷേ നമ്മൾ ആ ഒരു ത്രെഡ് വർക്ക് വരുന്നവരെ ഒന്ന് ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ട് ചെയ്യണം എന്നുള്ളതുള്ളൂ ആൻഡ് ബ്ലൗസ് ഫുള്ളായിട്ട് കുഞ്ഞ് ഗ്രീക്ക് ഈ പാറ്റേണൊരു പ്രിൻ്റഡ് ഡീറ്റെയിലിങ്ങും കൂടെ അതിനകത്ത് വന്നിട്ടുണ്ട് ക്യാഷ്ലെസ് അറ്റാച്ച്ഡ് ആണ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഒരു യെല്ലോ ചിൻറ്റഡ് ആണ് ഒരു ഓലിവ് യെല്ലോ ഷെയ്ഡിലാവാന്നിരിക്കണേ ആൻഡ് ദിസ് ഈസ് എ ബ്ലൂ ടോൺ അപ്പം ഇതിനകത്ത് എനിക്കൊന്ന് കുറച്ചും കൂടി ആ ഒരു ജിക്സാക്ട് പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിനകത്ത് ആ ഒരു ടെക്സ്ചേർഡ് പ്രിന്റും കൂടെ വന്നിട്ടുണ്ട് അപ്പർ ബോർഡറിൽ മാത്രമാണ് കേട്ടോ ഈ ഒരു സോളിഡ് ഷെയ്ഡ് അവിടെ വരുന്നത് ലോ ബോർഡർ പ്ലെയിനായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇത്ര പോഷനാണ് നമുക്കതിൻ്റെ അകത്ത് ഈ ഒരു വർക്ക്ഡായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു ലുക്ക് താഴോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പ്രിൻറ് ഡീറ്റെയിൽ മാത്രമായിട്ടാണ് വരുന്നത് ആൻഡ് വിത്ത് ബ്ലൗസ് നമ്മൾ കണ്ടിട്ടില്ല ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് അതിനകത്തൊരു എന്താ പറയുക ഒരു സീ ഓണിലോട്ട് പോയിരിക്കുന്ന ബ്ലൂ ആണ്

അപ്പർ ബോർഡർ ഈ ഒരു പോർഷനിൽ എൻ്റെ ഇതേക്കാണ് പ്ലേസ്മെൻറ്റ് ചെസ്റ്റിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും ബി എൽ ഡി ടു നയൻ വൺ എന്ന കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ദിസ്ഇസ് ഇ ബ്ലൗസ് സെപ്പറേറ്റ് ആയിട്ട് ടാസിൽസ് ത്രെഡ്സ് വെച്ച് അറ്റാച്ച്മെൻ്റ് അതിനകത്ത് വന്നിട്ടുണ്ട് ആൻഡ് ഈ ഒരു രണ്ട് ടോണിലാണ് നമുക്ക് ആ എംബ്രോയിഡറി ആക്ച്വലി ഹാൻഡിൽ വന്നിരിക്കുന്നത് അതാണ് അതിൻ്റെ ആ ഒരു ഇൻസൈഡ് പോർഷൻ പ്രിന്റ് ആണ് ചെറിയൊരു വൈറ്റേഷൻസ് പക്ഷേ ഇത് ഫാബ്രിക് വളരെ ലൈറ്റായിട്ട് വീവ് എടുത്തേക്കുന്ന ഒരു ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഭയങ്കര ഒരു വൈറ്റേഷനസ് അതിൻ്റെ അകത്ത് വരുന്നില്ല എ ഗ്രേ ഷെയ്ഡ് ഗ്രേ ഷെയ്ഡ് നമുക്ക് ഒരുപാട് കോമ്പിനേഷൻസിൻ്റെ കൂടെ ഈസി ആയിട്ട് പെയർ ചെയ്യാം കേട്ടോ കാരണം ഇതിൻ്റെ ബോഡിയിലും ആക്ച്വലി ഒരുപാട് മൾട്ടി കളേഡ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് വരുന്നത് കാരണം ഇഫ് യു വോണ്ട് പെയർ വിത്ത് എ ബ്ലൂ സ്റ്റോൺ ഓർ ഗ്രീൻ സ്റ്റോൺ ഇൻഡ് ആക്ച്വലി വർക്ക്സ് ലൈറ്റ് വെയ്റ്റ് സാരി നമുക്ക് വർക്ക് വെയർ ആയിട്ടൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്കിലൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് സോ ദിസ് എസ് ദി ലാസ്റ്റ് ഷെയ് ആൻഡ് യു ഹാവ് എ ഗ്രേ ബ്ലൗസ് പെയർ വിത്ത് ദിസ് വൺ പ്രിൻ്റഡ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ടൂ തൗസൻഡ് റേഞ്ചും ആക്ച്വലി നല്ലതാണ് കേട്ടോ ടൂ തൗസൻഡ് വൺ ട്വൻറ്റി നയൻ എനിക്കിത് എടുത്തപ്പോഴേ ആ നമ്മുടെ നയൻറെ തോന്നുന്നു ഇത് വെറുതെ ഓർത്തോ കണ്ണാടി നോക്കിയപ്പോഴാണോ ഈ ഒരു ബ്ലൗസ്റ്റൈലും ണെങ്കിലും സാരീസിന്റെ കൂടെ അത് ക്ലാസിക് ആയിട്ടുള്ള ലുക്സിന്റെ കൂടെ ഒക്കെ പുൾ ഓഫ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിക്ക് തന്നെയാണ് സോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് കുറച്ചൊരു നമ്മളിപ്പോ ഓണം സമയത്തൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ മുന്നേ തന്നെ എല്ലാം എടുത്തു നമ്മൾക്ക് ഇപ്പൊ കസ്റ്റമേഴ്സിന് ടൈം ിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് മുന്നേ തന്നെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഓണത്തിനൊക്കെ നമ്മൾ കസവ് സാരീസിന് പകരം ഒരു ചെറിയ ഡിഫറൻസോട് കൂടിയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഒരു സെമി സിൽക്ക് സാരി ആൻഡ് അതിനകത്ത് പല്ലു ഒരു നല്ല രസം ഉണ്ട് അല്ലെ കളർ ഇറ്റ്സ് നല്ല ഭംഗിയുള്ള ഒരു സിൽവർ ഷെയ്ഡാണ് ആക്ച്വലി അത് ആ ഓഫ് വൈറ്റിന്റെ കൂടെ നമുക്കൊരു ക്രീമി ഓഫ് വൈറ്റിന്റെ കൂടെ വരുമ്പോഴത്തേക്ക് നല്ലൊരു ക്ലാസിക് ഷെയ്ഡിൽ വന്നിരിക്കുകയാണ് ജോമെട്രിക് പാറ്റേൺ ആണ് ആൻഡ് സാരിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞോളൂ ഒരു പ്രിൻ്റർ വരുന്നത് ഡിഫറെൻറ്റ് കളേർസ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ബേസിക് കളറുണ്ട് ഒരു ക്രീം കളറിൻ്റെ കൂടെ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ഇങ്ങനെ പ്രിൻറ് ചെയ്തെടുത്തേക്കുവാണ് അതിൻ്റെ കൂടെ നമ്മുടെ ഡിഫറെൻ്റ് കളേഴ്സിൻ്റെ ഒരു ത്രെഡ് വീവിങ്ങും കൂടെ ഉണ്ട് ഒരു ലീഫ് ഡബിൾ ലീഫിൻ്റെ ഒരു ഒരു ും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഓരോ സാരീസിലും ഓരോ കളർ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ബ്ലൗസ് പേർ ചെയ്യുമ്പോൾ ആ ഒരു ആ ഒരു സിംഗിൾ കളറുമായിട്ട് പെയർ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ ലിഫ് ആയിരിക്കും ഇപ്പൊ നമുക്ക് ഓണത്തിനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു ഇങ്ങനെയൊക്കെ വേർ ചെയ്ത് പോകുമ്പോൾ നമ്മളെപ്പോഴും കസോ സാരി കണ്ട് കണ്ട് മടുക്കില്ല എന്നാലും നമുക്ക് തന്നെ ഓരോരോ കൊണ്ടുവരണം ചെയ്യാം അപ്പൊ അങ്ങനെ വെക്കുമ്പോഴത്തേനും ഒരു ത്രീ ടു ഡബിൾ നയൻ റേഞ്ചില് വന്നേക്കണം സെമി സിൽ സാരിയാണ് കേട്ടോ ഇപ്പൊ മോട്ടോർസ് ഒക്കെ വി വി ഒരു മൾട്ടി കളർ പിങ്ക് യെല്ലോ ഗ്രീൻ ബ്ലൂ എല്ലാ ഷെയ്ഡ്സും അതിനകത്ത് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ജെറിയും കൂടെ കൊടുത്തിട്ട് വേവി വരത്തി പവലും ബേസ്റ്റ് സാരിയാണ് വെയിറ്റ് ഇല്ലാത്ത സാരി കേട്ടോ നമുക്ക് അധികം വെയിറ്റ് ഒന്നും ഇതിന് കൊടുക്കുമ്പോൾ വരത്തില്ല പ്രായമുള്ളവർക്ക് കൊടുക്കാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു സാരി തന്നെയാണ് അപ്പോൾ ഓരോ കളറിന്റെ അകത്തെ ഇതൊന്ന് സിംഗിൾ നമ്മൾ ഇങ്ങനെ കളം ഒന്ന് പ്ലീറ്റ് പിടിച്ച് ചെയ്യുന്നത് കുറച്ചും കൂടെ ലുക്കാണെന്ന് തോന്നുന്നു ഞാൻ അങ്ങനെ ഒരെണ്ണം ട്രൈ ചെയ്തായിരുന്നു അപ്പോൾ എനിക്കത് കുറച്ചും കൂടെ ഒന്ന് പ്ലീറ്റ് എടുത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാലും കാഷ്വൽ പ്ലീറ്റും പ്ലീറ്റ്സ് ആണെങ്കിലും ഒക്കെ നല്ല കേട്ടോ അത് ഒതുങ്ങും പിന്നെ നമുക്ക് അതിനകത്ത് ഈ അപ്പ പോർഷൻ ഭയങ്കര ഒതുങ്ങാതെ ഇങ്ങനെ ബൾക്കി ആയിട്ടൊന്നും ഇരിക്കത്തൊന്നുമില്ല നന്നായിട്ട് ഒതുങ്ങുന്ന സാരി അപ്പം നമ്മൾ സ്റ്റൈൽ ഏതാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അതിനകത്ത് ഇങ്ങനെ സ്റ്റൈൽ ചെയ്ത് എടുക്കാൻ പറ്റുന്ന സാരീസും ആണ് ഓരോ കളേഴ്സ് ഇപ്പൊ ഞാൻ ഒരു ബ്രിക് മറൂൺ ആണ് ആ ഒരു ബ്രഷ് സ്ട്രോക്ക് എഫക്റ്റ് പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് അതിനകത്തൊരു പിങ്ക് മജന്ത ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ആൻഡ് നമ്മളിപ്പോ വേറെ ഇതിരിക്കുന്ന ബ്ലൗസസും അവൈലബിൾ ആണോ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്പൊ നമ്മൾ അതിൻ്റെ കൂടെ ലിങ്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കാം അപ്പൊ അതും നമുക്ക് അവൈലബിൾ ആണ് ആൻഡ് സോ ദിസ് ഹാവിംഗ് ടു മോർ ഓപ്ഷൻസ് ഒലിഫ്റ്റിൻ്റെ അത് മാറി മാറി വരുന്നുണ്ട് ലൈറ്റ് ആകുമ്പോഴത്തേക്കും ഒരു ലെമണും കുറച്ച് ഡാർക്ക് അറ്റുകൊണ്ടോ നമുക്ക് ചെറുതായിട്ടൊരു ഒലിഫ് ഷെയ്ഡും കൂടി അവിടെ വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ആൻഡ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് വിത്ത് ബോർഡർ ഈ ഒരു ജെറി ബോർഡർ ഡീറ്റെയിൽ കൊടുത്തിട്ട് സോളിഡ് ആയിട്ട് സോളിഡ് അല്ല പ്രിന്റഡ് ആയിട്ട് വന്നേക്കും നമുക്ക് അതിനകത്ത് ഈവൻ ഓവൺ മോട്ടേഴ്സ് അതിനകത്ത് വരുന്നില്ല ജസ്റ്റ് ആ ഒരു പ്രിന്റ് ലുക്ക് മാത്രം വിത്ത് ബോർഡർ പല്ലൂല് വന്നിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ് രണ്ട് ടു മോർ ഷെയ്റ്റ്സ് നല്ല കളേഴ്സ് അല്ലേ ഇതിൻ്റെയൊക്കെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസസ് ഇതേപോലെയൊക്കെ ഒരു വർക്ക് ചെയ്തിട്ട് ഫ്ലോറൽ ഡീറ്റെയിലോ ലീഫ് ഡീറ്റെയിലോ എന്ത് വേണമെങ്കിലും കൊടുത്തതിനകത്ത് ചെയ്തു കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് ഇപ്പോൾ ഡി വി എസിന്റെ കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഡി വി എസ് വൺ സീറോ ത്രീ ത്രീ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് നാല് കളേഴ്സ് ഇതൊരു പീ കോക്ക് പീകോക്ക് ഷെയ്ഡിലോട്ട് പോകുന്നൊരു ബ്ലൂ ടോൺ ആണ് അത് യെല്ലോ പിങ്ക് ആൻഡ് ബ്രിക് മറൂൺ ഷെയ്ഡില വന്നിരിക്കുന്ന ഓപ്ഷൻസ്